ഹായ് ഹലോ നമസ്കാരം. സ്റ്റാർസ് ഓഫ് അറേബ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലാണ്. ആദ്യം മോസ്കോയിലേക്ക് ഇറങ്ങി മോസ്കോ നിന്ന് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് വന്നു. ഇതിപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. എന്ത് രസമാണ് ഇവിടെയൊക്കെ കാണാനല്ലേ നമുക്ക്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഐറ്റംസ് മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ. അപ്പം നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ ഒരു ഐഡിയ ഇല്ല നമ്മൾക്ക് എങ്ങോട്ട് പോകണം, ഏത് കാണണം, എങ്ങനെ കാണണം എന്നുള്ളത്. അപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഹോപ്പ് ഓഫ് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഹോട്ടലിൽ നിന്ന് അവർ സജസ്റ്റ് ചെയ്തതാണ്. അപ്പം അതിനൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ ഇറങ്ങും. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിൽഡിങ്സ് കാണാം നമുക്ക്. നമ്മൾ ബസ്സിൽ കയറാൻ പോവുകയാണ്. ഇപ്പം ബസ്സിൻ്റെ മേലെ ഡബിൾ ഡെക്കർ ആയതുകൊണ്ട് മുകളിൽ ഇരുന്നിട്ട് എല്ലാം നമുക്ക് എന്താ കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒത്തിരി വീഡിയോസ് ഉണ്ട്, ഇതിൽ ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. ബസ്സിൽ പോകുന്നത് ഇനി ഫസ്റ്റ് അടുത്ത സ്റ്റോപ്പിൽ ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. ബസ്സിലേക്ക് വലിഞ്ഞ് കയറൽ ഇറങ്ങലൊരു സംഭവം തന്നെയാണ്. നമ്മളിപ്പോൾ ഇറങ്ങുന്നത് ഫസ്റ്റ് സ്റ്റോപ്പ് നമ്മൾ നിർത്തിയിട്ട് 20 സ്റ്റോപ്പ് ഉണ്ട് ഈ ബസ്സിന്. അങ്ങനെ ആദ്യത്തെ സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ ഒത്തിരി രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് തന്നെയാണ്. കാരണം 24 hours ആക്റ്റീവാണ് എല്ലാവരും. എല്ലാവരും അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു. കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ക്ലൈമറ്റ് പിന്നെ പറയേ വേണ്ട. ഉച്ചയ്ക്ക് 2 മണിക്കും 14 degrees ഇവിടുത്തെ തണുപ്പ്. High five. What's up? Where you come from? China. Where you come from? Dubai. Ah, Dubai. First time here? Yeah, first time. Come on, let's take a picture. Come on, go. Ah, get out of the way. Good. Now, you're an exorcist. Can you play a little bit? Stay here and like hands up, both of you. And like make the scary faces like this. Yes? Good. Thank you. And the last one. ഫോട്ടോ അതിൽ എടുക്കാൻ പറ്റും. ഫോട്ടോ അതിൽ എടുക്കാൻ പറ്റില്ല അപ്പേ. വെരി ഇപ്പോൾ കണ്ട പയ്യനില്ലേ, അത് സ്റ്റുഡൻ്റ് ആണ്. ഇങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ ഒരു എന്താ പറയുക പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് വീട്ടുകാരെയൊക്കെ ബുദ്ധിമുട്ടിക്കാതെ അവനവൻ്റെ കാര്യങ്ങൾ അവരവരുടെ ടാലൻറ്റ് പുറത്തേക്ക് എടുത്തിട്ട് ഇതുപോലെ ഒത്തിരി പേരെ പാടുകയും വരയ്ക്കുകയും ഇതേപോലെയുള്ള ഒരുപാട് പേരെ നമുക്ക് കാണാം. അപ്പോൾ ഇതൊരു പാർക്കാണ്. ഒരു പാർക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്രീനറിയാണ്, ഒരു അമാണ്ടം പാർക്ക്. നമ്മൾ നടന്നാലും തീരാത്ത അത്ര വലിപ്പമുള്ളൊരു പാർക്കാണ്. അപ്പം നല്ല തണുപ്പും നല്ല ഗ്രീനറിയും കണ്ടോ. അപ്പോൾ നമ്മൾക്ക് ഈ ചൂടത്ത് നിന്ന് അവിടെ നിന്ന് വന്ന് നോക്കുമ്പോൾ ഇവിടെ നേരെ 14 degrees 50 നിന്നൊരു 14 degrees വന്നാലുള്ള അവസ്ഥ എന്താ, അതേ ഫീലിംഗ് ആണ്. നല്ല രസമുണ്ട്. ഇനിയിപ്പോൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി ബോട്ട് യാത്ര മസ്റ്റാണെന്ന് എല്ലാവരും പറയണം. കാരണം ബോട്ട് കനാലിൽ കൂടെയുള്ള ബോട്ട് യാത്ര നമ്മൾ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് മുഴുവൻ കാണാൻ പറ്റും നമുക്ക്. നല്ല ഭംഗിയുണ്ട്. പക്ഷേ നല്ല മഴക്കോളുണ്ട്. ഇതുപോലെ പാട്ട് പാടുന്നവരെല്ലാം മുക്കിലും മൂലയ്ക്ക് ഇതുപോലെ പാട്ട് പാടുന്നവരാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ബോട്ടിനേക്കുള്ള യാത്രയാണ്. ബോട്ടിന് ഒരാൾക്ക് 500 rubles അവർ ചാർജ് ചെയ്യുന്നത്. എൻ്റെ ചോട്ടയ്ക്ക് വേണ്ട, 7 days വരെ ഫ്രീ ആണ്. അപ്പം ഞങ്ങൾ ബാക്കി 3 പേർക്കും 1500 rubles കൊടുത്ത് ഒത്തിരി ദൂരമുണ്ട് നടക്കാൻ. കാരണം ഈ കനാലിൻ്റെ ജെട്ടി കുറച്ച് ദൂരമാണ്. എൻ്റെ കൂടെ ഉള്ളവരൊക്കെ നേരത്തെ നടന്ന് മുന്നോട്ട് പോയി. ഞാൻ അണച്ച് ഇതേ ഉന്തി വരുന്നുള്ളൂ. നമുക്കൊന്ന് ഫാസ്റ്റാക്കി വിടാം. കാണില്ല, ഒത്തിരി ദൂരമില്ലേ. നടന്ന് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത്. കാലൊക്കെ ആകെ ക്ഷീണം വന്ന്, എന്നാലും ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് കരുതിയിട്ട് ഒരേ നടപ്പ് തന്നെയാണ്. എത്തിയിട്ടില്ല, ഇനിയും ഉണ്ട് ഒരുപാട് ദൂരം. ഈ ഒരു ആ ഒരു ഇതും കൂടെ കഴിഞ്ഞാൽ ഏകദേശം എത്താറായി എന്നുള്ളൊരു ഇതിലുണ്ട്. ഇവിടുത്തെ ആൾക്കാർക്ക് നടക്കുന്നതിന് യാതൊരു മടിയില്ല കേട്ടോ. അവർ 24 hours നടക്കണം എന്ന് പറഞ്ഞാൽ അവർ നടന്നോളൂ. നമ്മൾ ഇതെവിടെയാണ് വഴി എന്ന് ആരോടും ചോദിച്ചാൽ നമ്മൾ പറയും 10 minutes 15 minutes പെട്ടെന്ന് പോയിക്കോളൂ, നടക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മളോട് പറയും. നമ്മൾ 15 minutes നടക്കിയേ എന്ന് ചോദിച്ചാൽ അവരെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരിക്കും നമ്മൾ. എൻ്റെ കൂടെ എൻ്റെ മക്കളും ഹസ്ബൻഡൊക്കെ ഇതോ അവിടെ എത്തിയിട്ടുണ്ട്. എനിക്കൊരു പൊടി പോലെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് നല്ല ദൂരമുണ്ട്. ഞാനിത് എഡിറ്റ് ചെയ്തിട്ടൊന്ന് ഷ്രിങ്ക് ചെയ്തതാണ് ഈ വഴി, ഒത്തിരി സ്പീഡാക്കിയതാണ് കേട്ടോ. ഒരാൾ അവിടെ റഷ്യക്കാരനിരുന്നിട്ട് എനിക്കൊരു ഡ്രിങ്ക് ഓഫർ ചെയ്യുന്നുണ്ട്, വോഡ്ക മറ്റു വേണമെന്ന് തോന്നുന്നു. എന്തായാലും ഇതിലേക്ക് എത്തി. എല്ലാവരും അവരവരുടെ സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ സീറ്റൊന്ന് ഉറപ്പിക്കട്ടെ പോയിട്ട്. അങ്ങനെ ഞാനും എൻ്റെ സീറ്റ് ഉറപ്പിച്ചു. കുടയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ മഴ പെയ്യുന്നുള്ള ഉറപ്പാണ്. മേലെ ഇങ്ങനെ ഇരുണ്ട് കൂടി നിൽക്കുകയാണ്. ഉണ്ടോ, എന്ത് രസമാണ്.
നോർമലി എനിക്ക് ക്ലൈമറ്റ് ഒന്നും ശരിയില്ലെങ്കിൽ മൊത്തത്തിൽ മൂഡ് പോകുന്നതാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഫസ്റ്റ് ഡേ ആണിന്ന്, ഇനിയും ദിവസങ്ങൾ കിടക്കുന്നുണ്ട്. ഉണ്ട്, എൻ്റെ കുഞ്ഞിനെ നോക്ക്, കോഴി നനഞ്ഞിട്ടിരിക്കണ പോലെയില്ല. അതിൻ്റെ തല മാത്രമേ കാണൂ, മുഖം മാത്രമേ കാണാനുള്ളൂ. റഷ്യൻസിന് ഒരു പ്രശ്നമില്ലാണ്ട് അവർക്ക് ആകെ ഒരു ആശ്വാസം കിട്ടുന്ന മാസങ്ങളാണെന്ന് തോന്നുന്നു. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ബാക്കിയൊക്കെ സ്നോ വന്നിട്ട് ഇരിക്കുന്ന സമയത്ത് ഇപ്പോഴാണൊന്നൊന്ന് സൂര്യനെ കുറച്ചെങ്കിലും കാണാൻ പറ്റുന്നത്. അതിൻ്റെ സന്തോഷത്തിലാണ് അവർ. അടുത്ത വീഡിയോയിൽ ഞാൻ എന്താ പറയുക, ഇവിടുത്തെ കുറേ ഫേമസ് ഫേമസ് ആയിട്ടുള്ള കുറേ ചേർച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കാണിച്ചു തരാം അടുത്ത വീഡിയോയിൽ. ഏത് നിമിഷവും മഴ പെയ്യും കേട്ടോ, അതിനായിട്ട് നോക്കി നിൽക്കുകയാണ്. അപ്പം ഈ ബോട്ട് യാത്ര കഴിഞ്ഞാൽ ഇനി എങ്ങും യാത്രയില്ല. ഇന്ന് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ട്, ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കണം, നേരെ കിടന്നുറങ്ങണം, എന്നിട്ട് രാവിലെ വീണ്ടും ഇറങ്ങാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ലാസ്റ്റ് പുറത്തേക്ക് ഇറങ്ങലായത് ബോട്ട് യാത്രയാണ് ഇന്നത്തത്. ഇത് കഴിഞ്ഞാൽ നേരെ റൂമിലേക്ക്. എന്താ മഴ പെയ്തു, മഴ എന്നൊക്കെ പറഞ്ഞാൽ മൊത്തത്തിൽ നനഞ്ഞ് കുളിച്ചു നമ്മൾ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡ് അടുത്ത റഷ്യനിലെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ കാഴ്ചകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പം ബൈ ബൈ, എല്ലാവരും സേഫായിട്ട് ഇരിക്കുക കേട്ടോ. Владелец дворца Николай Борисович Юсупов приобрел усадьбу Архангельское под Москвой. Поэтому продал дворец казну и в нем разместили институт корпуса инженеров путей сообщений. Далее слева за оградой...